ഇങ്ങനെ ചെയ്യുന്നതിൽ എന്ത് ആനന്ദമാണ് കാണുന്നത്? മമ്മൂട്ടിയോ മോഹൻലാലോ ഇത് കണ്ട് സന്തോഷിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴങ്ങി കേൾക്കുന്നത്. അതും ഒരു വ്യക്തിയുടേത്. ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ആരാധകനായി നിന്നുകൊണ്ടല്ല ഈ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു സാധാ സിനിമാ പ്രേമി എന്ന നിലയിൽ നിങ്ങളുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുകയാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. മോഹൻലാലിൻ്റെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹത്തിന് പല വിധത്തിലുള്ള ഡീഗ്രേഡിംഗ് നേരിടേണ്ടതായി വന്നിരുന്നു. ഇതേക്കുറിച്ച് സിനിമാസ്വാദകരുടെ ഗ്രൂപ്പിൽ മനോജ് സുജാത മോഹൻദാസ് എന്നൊരു വ്യക്തി എഴുതിയ കുറിപ്പ് വളരെയധികം വൈറലായിരുന്നു. മമ്മൂട്ടി വയസ്സ് 70, മോഹൻലാൽ വയസ്സ് 61. മമ്മൂട്ടിയുടെ ആദ്യത്തെ പടം ചെയ്യുന്നത് 1971, മോഹൻലാലിൻ്റെ ആദ്യത്തെ പടം ചെയ്യുന്നത് 1978. അതായത് യഥാക്രമം 50 വർഷങ്ങളും 40 വർഷങ്ങളും കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മഹാനടന്മാർ ഈ കരിയർ തന്നെ ആരംഭിച്ചിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഫാൻസാണ് എന്ന് പറഞ്ഞ് സാമൂഹിക മാധ്യമങ്ങളിൽ പൊങ്ങി നടക്കുന്നവരിൽ 80% ആളുകൾ അവരുടെ എക്സ്പീരിയൻസിന്റെ പകുതിയായിരിക്കും പ്രായം എന്ന് സാരം. ആരെയും പഠിപ്പിക്കാൻ ഞാനാളല്ല, പക്ഷെ കാര്യങ്ങൾ ചിലത് പറയാനുണ്ട്. കൊള്ളേണ്ടവർക്ക് കൊള്ളാം, തള്ളേണ്ടവർക്ക് തള്ളാം. കാലങ്ങളായി ഇപ്പോഴുള്ള ആചാരമാണ് മമ്മൂട്ടിയുടെ പടം വരുമ്പോൾ മോഹൻലാലിന്റെ ഫാൻസ് മോശം പറയുന്നതും, മോഹൻലാലിന്റെ പടം വരുമ്പോൾ മമ്മൂട്ടി ഫാൻസ് മോശം പറയുന്നതും. ഇവിടെ മരക്കാർ കൂടി ഇറങ്ങിയപ്പോൾ അതിന്റെ മാക്സിമത്തിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഫാൻസ് ആവാൻ പാടില്ലായിരിക്കോ അതിന്റെ അതിര് കടന്നിട്ടുണ്ട് ഇത്തവണ ഫാൻസ്. അതിൽ മേജർ ഷെയർ മമ്മൂട്ടി ഫാൻസിനുണ്ട്. എന്തായാലും മലയാളമല്ല, ലോകം കണ്ട നടന്മാരിൽ ഒരാൾക്ക് അഭിമാനിക്കാൻ പറ്റിയ വകകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോസ്റ്റിലെ 2 ഫോട്ടോസ് ഉണ്ട് രണ്ടുപേരുടെയും. പടത്തിൽ അവരുടെ കഥാപാത്രങ്ങൾ ഇമോഷണൽ ആവുന്ന ഒരു മൊമെന്റ്. രണ്ടിലും ഇവർ അലറുന്നില്ല, നിമിഷ നേരം കൊണ്ട് കണ്ണുകളിലൂടെ പറയുന്നുണ്ട് ആ നിമിഷ നേരത്തെ വികാരം. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും അഭിനയ മുഹൂർത്തങ്ങൾ ഇവർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ ഇനിയും സംശയമുള്ളവർ ഇവരുടെ പടങ്ങളിരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. വർഷാവർഷം ഇവരുടെ പിറന്നാളിന് ഇറങ്ങാറുള്ള സ്പെഷ്യൽ വീഡിയോസ് കണ്ടാൽ മാത്രം മതി അവരുടെ വലുപ്പം അറിയാൻ. എല്ലാ കച്ചവടക്കാരെയും പോലെ അവരും അവരുടെ ചിത്രങ്ങളിൽ ഇറങ്ങുമ്പോൾ അത് പരമാവധി വിജയിക്കാൻ അവർ കഴിവതും ശ്രമിക്കും. പൈസ കൊടുത്ത് കാണുന്ന നമ്മൾക്ക് അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് സഭ്യത എന്നത് അടുത്തുകൂടെ പോവാത്ത തരത്തിൽ അധപതിച്ചു പോയി. അതൊരു ഇൻഡസ്ട്രിയെ തന്നെ വലിച്ചു താഴെയിടാൻ പാകത്തിലായി. വ്യാജ പതിപ്പുകളൊക്കെ ഇതിന്റെ പേരിൽ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കുറ്റം ചെയ്യേണ്ട ആവശ്യകത എന്താണ്? തങ്ങളുടെ ബിസിനസ് ജയിക്കാൻ, തങ്ങളുടെ സിനിമയാണ് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്നതെന്ന് മത്സരിച്ച് പരസ്യം ചെയ്യാൻ നിർമ്മാതാക്കളടക്കം തുടങ്ങിയപ്പോൾ നഷ്ടമായത് നല്ല ചിത്രങ്ങളെ നല്ലതെന്നും മോശം ചിത്രങ്ങളെ മോശമെന്നും പറയാനുള്ള കഴിവാണ്. ഇപ്പോൾ നല്ലതായാലും മോശമായാലും സാരമില്ല, എന്തും എങ്ങനെയും നശിപ്പിക്കാൻ നോക്കുക എന്നൊരു മാനസികാവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലർക്കും. സംഭവം കേൾക്കുന്നതോ പറയുന്നതോ ശുഭമല്ല, എന്നാലും പറയുന്നത് നാളെ ഇവരിൽ ഒരാൾ ഇല്ലാതെയാകുന്ന ആ കാലം വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു, ഇഷ്ടമായിരുന്നു, അഭിമാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിടാനും ഹാഷ്ടാക്കിട്ട് മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് കാര്യമുണ്ടാവില്ല. എനിക്കുമുണ്ട് സുഹൃത്തുക്കൾ, മമ്മൂട്ടി ഫാനായ എനിക്ക് മോഹൻലാൽ ഫാൻസ് സുഹൃത്തുക്കളുമുണ്ട്. തമ്മിൽ കളിയാക്കാറുണ്ട് മോശം പടങ്ങൾ വരുമ്പോൾ, നല്ല അന്തസ്സായി തന്നെ. എന്നാലും പല പടങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടിട്ടുമുണ്ട്. എന്നാലും ഞങ്ങളുടെ ഇടയിൽ ഈ ജിമ്മിട്ടൊളി, ഗുഹനോളി എന്നീ വിളിപ്പേരുകൾ ഒരിക്കൽ പോലും ഉണ്ടായിട്ടുമില്ല. ഈ കേട്ടാൽ പുച്ഛം തോന്നുന്ന പേരുകൾ ഈ വലിയ നടന്മാർക്ക് ആര് ആദ്യം കൊടുത്തു എന്നിനി ആലോചിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇന്ന് അത് വൈറസ് പോലെ എല്ലാവരിലും പടർന്നു പന്തലിച്ചു പോയി. ഒരു മനസാക്ഷിയുമില്ലാതെ അവരുടെ ശാരീരിക പരിമിതികളെയൊക്കെ അവഹേളിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അതിൽ ഫേസ്ബുക്ക് വഴിയുള്ള സുഹൃത്തുക്കൾ ധാരാളമായി ചെയ്യുന്നത് കാണുന്നുമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൽ എന്ത് ആനന്ദമാണ് കാണുന്നത്? മമ്മൂട്ടിയോ മോഹൻലാലോ ഇത് കണ്ട് സന്തോഷിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇച്ചാക്ക എന്നും എന്റെ ലാലു എന്നും പരസ്പരം വിളിച്ച് ബഹുമാനിക്കുന്ന അവർക്ക് ചുറ്റുമുള്ള ഉപജാപകർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹരം തോന്നുന്നുണ്ടാവാം. ആ ഹരം ആളിക്കത്തിക്കാൻ താല്പര്യമുണ്ടാവാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, മലയാള സിനിമാ വ്യവസായത്തെ, അതിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെ അത് എത്ര ഭീകരമായി ബാധിക്കുന്നു എന്നത്. അല്ല, അച്ഛന്റെയും മുത്തച്ഛന്റെയും പ്രായമുള്ളവരെ അവഹേളിക്കുന്ന ആളുകൾക്ക് സിനിമാ വ്യവസായം ഉയർന്നാലെന്ത്, തളർന്നാലെന്ത് എന്നല്ലേ? ഇത്തിരി പൗരബോധം സിനിമാസ്വാദനത്തിലും കാണിക്കണമെന്നേ. ഒന്നുമില്ലെങ്കിൽ തലമുറകളായി നമ്മളെ സിനിമ ആസ്വദിക്കാൻ പഠിപ്പിച്ചവരല്ലേ? വിമർശനം പോരെ, അധിക്ഷേപം വേണോ? ഒരു തരത്തിൽ ഇതൊരു യുദ്ധമൊന്നുമല്ലല്ലോ, ഇതിൽ നിന്ന് ആർക്കുമൊന്നും ജീവഹാനിയും ഉണ്ടാവുന്നില്ലല്ലോ. ഇങ്ങനെ അങ്ങനെയൊക്കെ ചവിട്ടി തേക്കാൻ ഇത് വീണ്ടും പറയാൻ കാരണം സിനിമയെ ബാധിക്കാത്ത ഒരു വസ്തു കൂടി ഇപ്പോൾ ഉയർന്നു വന്നു തുടങ്ങി, മതം. ലാലേട്ടനും മമ്മൂക്കയും ഇന്ന് ജിമ്മിട്ടനും
ഗുഹനും ഒക്കെയായി വിളയാടുന്ന സ്ഥലത്ത് നാളെ മോഹൻലാൽ വെറും ഹിന്ദുവും മമ്മൂട്ടി വെറും മുസ്ലിമുമായി മാറും. നടൻ എന്നൊരു ഐഡന്റിറ്റി തന്നെ അവരിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടും. ഇതായിരുന്നു ആ വൈറലായ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏറെക്കുറെ സത്യമല്ലേ ഇക്കാര്യങ്ങൾ പറഞ്ഞത്? ഇവർ രണ്ടുപേരും അത്രത്തോളം ബഹുമാനിക്കുന്ന പരസ്പരം സഹോദരതുല്യമായ സ്നേഹമുള്ള സഹപ്രവർത്തകരാണ്. അവരുടെ ആരാധകർ ഇത് കണ്ടെങ്കിലും പഠിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.